you found the one, you should never give her up. I think it's the way life changes when in love, yeah. I surround my soul with the positivity. That's why I don't worry about the things that I don't see, yeah. These days I don't worry about much. I think we should have some more fun. I still dream about the days when we were young. I'll take a hit and still finish and run, yeah, yeah. Oh, 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 oh. Memory lane isn't that too far away from our hearts, yeah, yeah. The ones we keep close, we should. അസ്സലാമു അലൈക്കും, എല്ലാവർക്കും സ്വാഗതം. സോ എനിക്ക് എന്നെ അറിയില്ലാത്തവർക്ക് ഞാൻ എന്നെ പരിചയപ്പെടുത്തി തരാം. മൈ നെയിം ഇസ് റസാന ഖദീജ. കൂടുതലും ഒരു ഖദീജ എന്നാണ് അറിയാറ്. ഞാൻ ഇതുപോലെ എസ്തെറ്റിക് വിച്ച് എന്ന് പറഞ്ഞിട്ടൊരു ക്രാഫ്റ്റ് ഹാമ്പർ പോളറോയിഡ് പോലുള്ള വർക്കൊക്കെ ചെയ്യാണ്. അപ്പോൾ ഇത് പ്രഹസനം വെച്ച് വെച്ചേക്കുന്നതല്ല. ഇത് വെച്ചതിന് കുറച്ചും കൂടി നിങ്ങൾക്ക് വോയിസ് ക്ലിയർ ആയിരിക്കും, അതുകൊണ്ട് വെച്ചേക്കുന്നതാണ്. പിന്നെന്താ, ഓക്കെ, ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏകദേശം ഒരു 2019 അപ്പം തൊട്ടേ ജേണിയാണ് ഈ ക്രാഫ്റ്റിന് തുടങ്ങിയതാണ്. കുറേ അപ്സൈഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്, കുറേ പ്രാവശ്യം നല്ല ലെവലിൽ എത്തിയിട്ടുണ്ട്, കുറേ പ്രാവശ്യം താഴത്തെ ലെവലിൽ കിടന്നിട്ടുണ്ട്. അപ്പം എൻ്റെ ജേണി കുറേ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ഇത്ത എങ്ങനെ ഇത്രയും വ്യൂസ് കിട്ടിയത്, ഇത്രയും ലൈക്കും ഷെയർസും കിട്ടണം എങ്ങനെയാണ്, ഇത്രയും ഫോളോവേഴ്സ് എങ്ങനെയാണ് കിട്ടണം, കൂടുതലും ക്വസ്റ്റ്യൻസ് ആണ് എങ്ങനെ ഇത്ര ഓർഡേഴ്സ് കിട്ടണം എന്നൊക്കെ. അപ്പോൾ അതൊക്കെ ബേസ് ചെയ്ത് എനിക്ക് ജസ്റ്റ് വോയിസ് എനിക്ക് അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നണം ഇത് വഴി ഞാൻ റിയൽ ലൈറ്റ് എനിക്ക് കാണിക്കാൻ പറ്റുമെന്ന് തോന്നണം. സോ എനിക്ക് തോന്നണം ഞാനൊരു കഴിഞ്ഞ 2023 ഡിസംബർ കഴിഞ്ഞതിന് ശേഷം 2-3 ഞാൻ വർക്കൊക്കെ എടുത്തുള്ളൂ. ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പോയില്ല, പിന്നെ അതുപോലെ തന്നെ ഒരു ഇറഗുലർ ആയിട്ട് വർക്കൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ കുറേ നാട്ടൊക്കെ ഞാൻ വർക്ക് സ്റ്റോപ്പ് ചെയ്തേക്കാരുന്നു, ഞാൻ വർക്ക് ചെയ്യണില്ലാത്ത രീതിയിൽ നിർത്തിയേക്കാണ്. കാര്യം എനിക്ക് കുറേ മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുന്നു, ഓർഡേഴ്സിനായാലും അല്ലാതെ ആയാലും മെസ്സേജസ്, വാട്സപ്പ്, എനിക്ക് ബിസിനസ് വാട്സപ്പ് നമ്പർ ഉണ്ട്, ബിസിനസ് വാട്സപ്പ് നമ്പർ ഉണ്ട്. അപ്പോൾ അതിലായാലും ഇൻസ്റ്റയിലായാലും കുറേ മെസ്സേജസ് വരുമായിരുന്നു, പക്ഷെ ഞാൻ റിപ്ലൈസും കാര്യങ്ങളൊന്നും ഞാൻ ഇപ്പോൾ വർക്കൊന്നും എടുക്കണില്ല എന്ന രീതിയിലായിരുന്നു. അങ്ങനെ ടോട്ടലി എനിക്ക് ഒരു രീതിയിലുള്ള ഓർഡേഴ്സിനോ ഒരു ക്ലയൻറ്റോ കസ്റ്റമേഴ്സോ ഒരു രീതിയിലുള്ള സപ്പോർട്ടുള്ള ഒരാളും ഇപ്പോൾ കറൻറ്റിൽ എനിക്ക് ഒന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴ്ത്തുന്ന തുടങ്ങിയ ഞാൻ, എന്ന് വെച്ചാൽ സീറോന്ന് തുടങ്ങി ഞാൻ ഒരു നല്ല ലെവലിലെത്തിയ എത്തിയിട്ട് അവിടുന്ന് ഒറ്റയടിക്ക് ഞാനായിട്ട് സ്വന്തം താഴ്ത്തേക്ക് ഇറങ്ങിയതാണ്. സോ ഇന്ന് ഞാൻ ഇതേ സീറോന്ന് മേളിലേക്ക് പോകാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ട്രൈ ചെയ്യാൻ തുടങ്ങുകയാണ് ഇന്ന്. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ നവംബർ 12 നവംബറാണ്. ഇന്ന് ഞാൻ എൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഈ ഒരു ജേണി ഞാൻ ഇങ്ങോട്ടും കൂടി കാണിച്ച് തന്നുകൊണ്ട് ചെയ്താലോ എന്ന് ഓർത്തിട്ടാണ്. സോ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇന്നിപ്പോൾ രാത്രിയായപ്പോൾ, ഇന്ന് 12 നവംബർ. സോ ഇന്ന് രാത്രി ഞാനിപ്പോൾ എൻ്റെ ബിസിനസ് വാട്സപ്പ് നമ്പറിൽ ഞാൻ ജസ്റ്റ് ഒരു സ്റ്റോറി ഇട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ എനി വൺ വിൽ ബി ഇൻട്രസ്റ്റഡ്, DM എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട്. കുറേ പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കുറേ പേര് ഓർഡേഴ്സിന് മെസ്സേജസ് തുടങ്ങിയിട്ടില്ല, എന്നാലും തുടങ്ങി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ എൻ്റെ ഈ ജേണി ഞാൻ ഇന്ന് മുതൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ സ്റ്റേറ്റ്, സോ 12 നവംബർ. സോ എങ്ങനെയൊക്കെയാണ് ഞാൻ ഓർഡേഴ്സ് ചെയ്യണത്, ഈ സീറോമെ ഞാൻ എങ്ങനെ അവിടെ എത്താനും ശ്രമിക്കും എന്നുള്ളതും, ഇനി പറ്റോ ഇല്ലേ ഒന്നും എനിക്കറിയില്ല, പക്ഷെ ഐ ട്രൈ മൈ ബെസ്റ്റ്. സോ എനിക്ക് നിങ്ങളോട് ഷോ ചെയ്യാനും കൂടി പറ്റുന്ന ഒരു കാര്യമാണെന്ന് തോന്നി. കുറേ വർക്കുള്ള ക്വസ്റ്റ്യൻസ് ആയാലും എങ്ങനെ ഓർഡേഴ്സ് എടുക്കാം, എങ്ങനെ മെസ്സേജ് അയക്കാം, അതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ കറൻറ്റിലെ എൻ്റെ എല്ലാ ഓർഡേഴ്സും വീട്ടിൽ തന്നെയാണ് പ്രിൻറ്റ് ചെയ്യാറ്. ഇപ്സൻ്റെ L3250 എന്നുള്ള ഈ ഒരു പ്രിൻ്ററാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ ഇപ്പോൾ പ്രിൻറ്റേഴ്സ് ചെയ്യാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ 15,000 രൂപ, 15,000 rupees ആണ് ഈ ഒരു പ്രിൻ്ററിൻ്റെ വില. ഞാൻ ഉപയോഗിക്കുന്ന പേപ്പർ എന്ന് പറയുന്നത് ദേ കണ്ടോ, ഒരു ഗ്ലോസി മോഡലിലുള്ള ഒരു പേപ്പറാണ്. ഇതിലാണ് ഞാൻ പ്രിൻറ്റിങ് ചെയ്യുന്നത്, കാരണം മിക്ക ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഫോട്ടോ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഫോട്ടോ ബേസ് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി തോന്നാനായിട്ട് ഇങ്ങനത്തെ പേപ്പേഴ്സാണ് നല്ലത്. തിക്നെസ് ഇതിൻ്റെ എന്തോ 150 GSM ആണ്, 150 GSM ആണ് ഈ പേപ്പറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ ഓൺലൈനായിട്ടാണ് കൂടുതലും വാങ്ങാറ്, ഇടയ്ക്ക് ഞാനിവിടെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങും. ഞാൻ എനിക്ക് ലിങ്ക്
എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടാം. സോ ഈ പേപ്പറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പ്രിൻ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രിൻ്റർ നല്ലതാണ്, കാരണം നമുക്ക് കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് ഈ ആപ്പ് വഴി, ഇതിനൊരു ആപ്പ് ഉണ്ട്, ആപ്പ് വഴിയാണ് ഞാൻ പ്രിൻ്റ് എടുക്കണത്. വൈഫൈ കണക്ട് ചെയ്തിട്ട്, ഫോണിൽ വൈഫൈ കണക്ട് ചെയ്തിട്ടാണ് പ്രിൻ്റൊക്കെ എടുക്കണത്. മൊത്തത്തിൽ നല്ല പ്രിൻ്റർ തന്നെയാണ്. ഞാൻ നിങ്ങളെ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ ഓൺലൈനായിട്ട് പ്രിൻ്റർ വാങ്ങാൻ പറയില്ല, പകരം കൂടുതലും നിങ്ങൾ കടയിൽ പോയി ചെന്നിട്ട് നേരിട്ട് പോയി വാങ്ങാം. അപ്പോൾ അവർ കൂടുതലും പറഞ്ഞുതരും എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും എല്ലാം പറഞ്ഞുതരും. ഇവിടെയാണ് മഷീൻ കാര്യങ്ങളൊക്കെ ഇവിടെ ഫില്ലായതൊക്കെ. അതുപോലെ സ്കാനറുണ്ട്, സ്കാൻ ചെയ്തിട്ട് എടുക്കാനും പറ്റും. സോ അൽഹംദുലില്ലാ, എനിക്ക് ഫസ്റ്റ് തന്നെ ഒരു വാട്സപ്പിലൂടെ സ്റ്റോറി ഇട്ടതിന് ശേഷം എനിക്ക് രണ്ട് ഓർഡറാണ് കിട്ടിയത്. പോളറോയിഡാണ് രണ്ട് ഓർഡറും. ഒരെണ്ണം എൻ്റെ ഫ്രണ്ട് തന്നെയാണ്, എൻ്റെ ഒപ്പം പഠിക്കുന്ന ആളാണ്. ഒരെണ്ണം ഒരു കസ്റ്റമറായിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെയാണ് പോളറോയിഡ് സെറ്റ് ചെയ്യണമെന്നുള്ളതാണ്. A4 സൈസിലുള്ള ഒരു ഡോക്യുമെൻ്റ് പോർട്രേറ്റ് മോഡലിൽ ഡൗൺലോഡ് ചെയ്യുക, അത് നമ്മൾ സെർച്ച് ചെയ്താൽ മതി. പിന്നെ ഇതുപോലെ ഒരു ഫോട്ടോ സൈസ് കിട്ടുന്നു, ഇങ്ങനെ ഫോട്ടോസ്. ഞാനൊരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ളതാണ് കൂടുതലും എടുക്കാറ്. എന്നിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും, നിങ്ങൾക്ക് എന്തോരാണ് സൈസ് വേണമെന്ന് വെച്ചാൽ ആ സൈസിന് എടുക്കുക. ഇതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 7 സെൻറ്റിമീറ്റർ ഹൈറ്റും, അല്ല 7 സെൻറ്റിമീറ്റർ വിട്ടും, ഹൈറ്റ് ഏകദേശം 9 സെൻറ്റിമീറ്റർ ഒക്കെ ഏകദേശം വന്നൊരു പോളറോയിഡാണ്. ഞാൻ കൂടുതലും വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കുറച്ച് കൂടുതലായിട്ടാണ് ഇപ്പോൾ എടുക്കാറ്, കാരണം അപ്പോൾ കാണാൻ കുറച്ചും കൂടിയും രസമുണ്ടാവും. പോളറോയിഡൊക്കെ നമുക്ക് നല്ല രീതിയിൽ ക്യാൻവ എങ്ങനെയാണ് യൂസ് ചെയ്യണതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഈ ഒരു ആപ്പ് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ സേവ് ദ ഡേറ്റ് ആയാലും, ഹാമ്പറിനൊക്കെ ചിലർ ഉള്ളിൽ ഫോട്ടോസൊക്കെ വെക്കും, അതിനായാലും ഹാപ്പി ബർത്ത്ഡേ കാർഡ്, ഗ്രീറ്റിംഗ് കാർഡ് എന്നീ എല്ലാ കാര്യങ്ങളും നമുക്കിതിലൂടെ ചെയ്യാനൊക്കെ പറ്റും. ഭയങ്കര ഈസിയാണ് ക്യാൻവ യൂസ് ചെയ്യാൻ, നമ്മൊന്ന് പഠിച്ചെടുത്താൽ മതി. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ കുറച്ച് പാടായിരിക്കും ആദ്യം, പക്ഷെ പിന്നെ പയ്യെ പയ്യെ നിങ്ങൾക്ക് ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ. പോളറോയിഡിന് വേണ്ടിയുള്ള പ്രിൻ്ററും കാര്യങ്ങളൊക്കെ എടുത്ത്, കാരണം പോളറോയിഡ് പ്രിൻറ്റിങ് വരുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഫോൺ ഓൾറെഡി കണക്റ്റഡ് ആണ്, അതുകൊണ്ടാണ്. അപ്പോൾ പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുക്കണം. ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് ഈ ഒരു ഇപ്സൻ്റെ L3250 വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് പ്രിൻ്റ് എടുക്കാൻ പറ്റും. ഓരോ ഒരു കാര്യമുള്ളൂ, ഫോട്ടോ പ്രിൻ്റ് എന്നുള്ള പേപ്പറാണ് യൂസ് ചെയ്യേണ്ടത്. ഞാൻ ഉപയോഗിക്കുന്നത് 150 GSM ആണ്. ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഓർഡർ തന്നതിൽ ഒരാളുടെ സംഭവം കാര്യം ഫേസ് റിവീൽ ചെയ്യണ കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ടുണ്ട്, മറ്റേ ആൾ ഫേസ് റിവീൽ ചെയ്യണ്ടെന്ന് നമുക്ക് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി കട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാനൊരു പോളറോയിഡിൻ്റെ ഇത് പാക്ക് ചെയ്ത് വെച്ചു, കാരണം അവർക്ക് ഫോട്ടോസും കാര്യങ്ങളും വീഡിയോ ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ പേഴ്സണലായിട്ട് ഫോട്ടോസും കാര്യങ്ങളുണ്ട്, അപ്പോൾ അതില്ല വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പാക്കിങ് ഞാൻ ചെയ്യണത് എൻ്റെ കയ്യിലുള്ള തന്നെ സാധനങ്ങളൊക്കെ വെച്ചാണ്. ഞാൻ കൂടുതലും അവർക്ക് ഗിഫ്റ്റൊന്നും അല്ലാന്ന്, ജസ്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള പോളറോയിഡ്. അപ്പോൾ ജസ്റ്റ് ബബിൾ ഷീറ്റ് വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പർ ബബിൾ ഷീറ്റൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഞാൻ കവർ ചെയ്തിട്ട് ഇതുപോലെ ആമസോണിൽ നിന്നും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ബോക്സസ് ഉണ്ടാവുമല്ലോ അതിലേക്ക് നേരെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യാറ്. അല്ലാതെ ഗിഫ്റ്റ് ആണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ നല്ല ഗിഫ്റ്റ് പേപ്പർ വെച്ച് നല്ലോണം പൊതിഞ്ഞ് റിബൺസൊക്കെ കെട്ടി നല്ല പക്കയായിട്ടേക്കും കൊടുക്കുക. അപ്പോഴും ഇതുപോലത്തെ എന്തെങ്കിലും ആമസോൺ ബോക്സ് ഉണ്ടെങ്കിൽ അതിൽ കൊടുക്കും. പിന്നെ എൻ്റെ കയ്യിൽ ആമസോണിൽ ഞാൻ വാങ്ങിയ കുറേ ബോക്സുകളൊക്കെ ഉണ്ട്, അതും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അങ്ങനെ കാര്യമൊന്നുമില്ല, മാക്സിമം നല്ല പക്കയായിട്ട് പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇത് ചെയ്യാൻ നോക്കുക, സെല്ലോ ടേപ്പും കയ്യിൽ യൂസ് ചെയ്യാൻ നോക്കുക. സോ ഇന്നലെ നമ്മൾ പാക്ക് ചെയ്ത സാധനങ്ങൾ ഇന്ന് കൊണ്ടുപോയി ഡെലിവറി ചെയ്താലോ എന്ന് ഓർത്ത്, കാരണം ഉപ്പായും ഉമ്മായും പുറത്തൊക്കെ പോകാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു, എന്തോ എവിടോ പള്ളിയിലെന്തോ പോകാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ആ വഴി ഒരു പാക്കേജ് കൊണ്ടുപോയി കൊടുത്തോണ്ടും വരാം, ഡെലിവറി ചെയ്യാനുള്ളത്, ഡെലിവറി കൊറിയർ സർവീസ് കൊണ്ടുപോയി കൊടുക്കാനുള്ളത് പാക്കിങ് കൊടുത്തോണ്ട് വരാമെന്ന് ഓർത്ത് പോയി. പക്ഷെ ഞാൻ ഇറങ്ങിയത് വൈകി പോയതുകൊണ്ട് അത് കൊടുത്തില്ല, അതുപോലെ തന്നെ തിരിച്ച് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരാണ് ചെയ്തത്. കൊറിയർ ചെയ്യണ കാര്യത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് DTDC കൊറിയറാണ്. ഇപ്പോൾ കേരളത്തിലൊക്കെ അയക്കാനാണെങ്കിൽ ഏറ്റവും നല്ലത് DTDC തന്നെയാണ്. പിന്നെ ഇടയ്ക്ക് ഞാൻ പ്രൊഫഷണൽ കൊറിയർ ഉപയോഗിക്കാറുണ്ട്, പക്ഷെ അത് വളരെ ചുരുക്കമാണ് ഉപയോഗിക്കാറ്, കൂടുതൽ ഞാൻ DTDC ആണ് ഉപയോഗിക്കാറ്. പിന്നെ കേരളത്തിൻ്റെ പുറത്തേക്ക് ചിലപ്പോൾ ഞാൻ DTDC ഉപയോഗിക്കും, പക്ഷെ എൻ്റെ ഒരു ഇതനുസരിച്ച് പോസ്റ്റ് ഓഫീസാണ് കുറച്ചും കൂടി നല്ലത്, കാരണം എമൗണ്ട് ആയാലും പെട്ടെന്ന് അവർക്ക് എത്തുകയും ചെയ്യും, കുറച്ചും കൂടി സേഫ്. എനിക്ക് കണ്ടിട്ട് കുറച്ച് നല്ലത് പോസ്റ്റ് ഓഫീസായിട്ടാണ് തോന്നിയത്, DTDSനേക്കാളും നല്ലത് പോസ്റ്റ് ഓഫീസാണ്. അപ്പോൾ എനിക്ക് ടേസ്റ്റി ആയ വ്യാഴാഴ്ച അങ്ങനെ എനിക്ക് ഓർഡേഴ്സും കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ല, കൂടുതലും മെസ്സേജസും കാര്യങ്ങളായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ
ആ അന്ന് പുറത്ത് പോയതും വെനസ്ഡേ ഉമ്മച്ചിയുടെ ഉപ്പാടൊപ്പം ഡെലിവറി ചെയ്യാൻ പോയ അന്ന ദിവസം, അതുപോലെ തന്നെ ടേസ്റ്റേ ഇതിന് മുമ്പത്തെ ദിവസം, അന്ന് രണ്ടു ദിവസം എനിക്ക് ഒന്നും ഉണ്ടായില്ല. കൂടുതൽ ആൾക്കാർ മെസ്സേജ് അയക്കലും മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പം ഇങ്ങനത്തെ ദിവസങ്ങളും നമുക്ക് വരാം. അപ്പം അത് നോട്ട് ചെയ്ത് വെക്കാം. അപ്പം എനിക്ക് രണ്ട് ഓർഡേഴ്സ് കൺഫേമായി. അപ്പം ആ രണ്ട് ഓർഡേഴ്സ് ഇന്ന് ചെയ്യാമെന്ന് ഓർത്ത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടഫായിട്ടുള്ള കോമ്പറ്റീഷനാണ്, ഇതുപോലെ ക്രാഫ്റ്റ് ആയാലും ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ചെയ്യണേലായാലും. അപ്പം അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് വീഡിയോസ് ഇട്ടാൽ മാത്രമാണ് ആൾക്കാരിലേക്ക് ഇത് എത്തുള്ളൂ. അപ്പം ഞാൻ കുറച്ചും കൂടി ഫേസ് റിവീൽഡ് ആയിട്ടും അല്ലാത്ത രീതിയിൽ ഫേസ് കാണിച്ചുകൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ സ്റ്റാർട്ടിങ്ങിന് ചെയ്യാമല്ലോ എന്ന് ഓർത്ത്. ഹാമ്പേഴ്സ് കാണിക്കുമ്പോഴേക്കായാലും പാക്കിങ് ചെയ്യുമ്പോൾ ഹാമ്പർ ജസ്റ്റ് ആ ഒരു ഹാമ്പറിനെ ഞാൻ റിവീൽ കാണിച്ചിട്ട് ചെയ്യാമെന്ന് ഓർത്ത്. പോളറോയിഡാണ് ഏറ്റവും കൂടുതൽ എൻ്റെ കസ്റ്റമേഴ്സ് എൻ്റെ നിന്ന് ഏറ്റവും കൂടുതൽ വാങ്ങുന്നത്. ഗിഫ്റ്റായിട്ടാണെങ്കിലും അല്ലാതെ ആയിട്ടാണെങ്കിലും കസ്റ്റമേഴ്സ് കൂടുതലും എൻ്റെ നിന്ന് ഈ ഒരു പ്രോഡക്റ്റ് മിക്കപ്പോഴും വാങ്ങാറുണ്ട്. ഓൾറെഡി വാങ്ങിയ കസ്റ്റമേഴ്സ് തന്നെ പിന്നെയും പിന്നെ വാങ്ങാറുണ്ട്. മിക്കവരും കുറേ റിവ്യൂസൊക്കെ പറയാറുണ്ട്, ക്വാളിറ്റി ഉണ്ട് പ്രൊഡക്റ്റിന്, നല്ല തിക്നെസ് ഉണ്ട്, വാട്ടർ പ്രൂഫാണ്, ഒക്കെ ഒരു അടിപൊളി തന്നെയാണ്. ഞാൻ ഇതുപോലെയാണ് വീഡിയോസൊക്കെ എടുക്കുന്നത്. ഇതുപോലെ ഒരു വൈറ്റ് കളറ് ഒരു സാറ്റേൺ തുണി പോലത്തെ ഒരു തുണി ഇട്ടുണ്ടാവും. പിന്നെ എൻ്റെ കയ്യിൽ ഈ അടുത്ത് എനിക്ക് ഇത്താത്ത ബർത്ത്ഡേക്ക് വാങ്ങിത്തന്ന ഒരു ലൈറ്റ് ഉണ്ട്, അതും അത് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിൽ വാമ് കുറേ ടൈപ്പ് ലൈറ്റൊക്കെ ഉണ്ടെങ്കിലും ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു വൈറ്റിഷ് കളറാണ്. പിന്നെ ഇതിന് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ടാവും, ഞാനൊരു പെട്ടി പിടിച്ചിട്ടൊരു വീഡിയോ എടുക്കുന്നത്. അപ്പം ഞാൻ ഇനിയുള്ള ദിവസങ്ങളിൽ കുറച്ചുകൂടി വെറൈറ്റി ആയിട്ട് വീഡിയോ എടുത്താലോ എന്ന് കോർത്തിരിക്കേണ്ടത്. ഞാൻ പിന്നെ ഇതുപോലെ ഒരു ടോപ്പും ഇതുപോലെ റിങ്സൊക്കെ ഉപയോഗിക്കും. കാരണം എന്നാൽ നമ്മൾ വീഡിയോക്ക് ആയാലും ഫോട്ടോസിനായാലും കുറച്ചും കൂടി ഇമ്പ്രസീവ് ആയിരിക്കും മൊത്തത്തിൽ. ഇന്ന് നമുക്ക് സാറ്റർഡേ ആണ്, ശനിയാഴ്ച. ശനിയാഴ്ച ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഇതനുസരിച്ച് ശനിയും ഞായറും ഞാൻ ഓർഡേഴ്സോ അതിന് ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് ഒന്നും ചെയ്യണ്ട എന്നുള്ള രീതിയിലൊക്കെയാണ് കണക്ക് കൂട്ടിയത്. പക്ഷേ അതൊന്നും നടന്നില്ല. അപ്പോൾ ഇന്നാണ് ഞാൻ പാക്കിങ്ങും കാര്യങ്ങളും ചെയ്യാൻ പോണത്. പാക്കിങ് ചെയ്യുമ്പോൾ ഞാൻ കൂടുതലും നോക്കാറുള്ളത് മാക്സിമം പൈസ ചിലവാകാത്ത രീതിയിൽ നല്ല രീതിയിൽ പാക്കിങ് ചെയ്യാൻ നോക്കും. കാരണം ഈ ആമസോണിലായാലും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ പാക്കേജസും കവേഴ്സൊക്കെ ഉണ്ടും, അതൊക്കെ യൂസ് ചെയ്യാൻ നോക്കും. പിന്നെ ഗിഫ്റ്റ് അല്ലാത്ത രീതിയിൽ ഓർഡേഴ്സോ കാലം തരാണെങ്കിൽ അവർക്കൊക്കെ കുഞ്ഞു കുഞ്ഞി സ്റ്റിക്കേഴ്സ് അല്ലെങ്കിൽ ഫ്രീ ബൈസ് ആയിട്ടുള്ള എന്തെങ്കിലും ഫ്രീ ആയിട്ട് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അതൊക്കെ നല്ലൊരു ഐഡിയാസാണ്. ഇന്ന് നമുക്ക് ഇത്രയും പാക്കിംഗ് ആണ് ഈ ഒരു വീക്കിൽ തന്നെ ഉള്ളൂ. അതിൽ ഒരെണ്ണം ഞാനിപ്പോൾ കൊടുക്കുള്ള, ബാക്കി മൂന്നെണ്ണം ഇന്നത്തോടെ ഡെലിവറിയും കാര്യങ്ങളും എല്ലാം ചെയ്യാമെന്ന് ഓർത്തു. ഞാനിന്ന് പുറത്ത് ജസ്റ്റ് പോകണുണ്ട്, എനിക്ക് കോളേജിലൊരു കാര്യത്തിനായിട്ട് പോകാനുണ്ട്. അപ്പോൾ അതിന് പോകുമ്പോൾ ആ ഒരു വൈ പോകുമ്പോൾ ഇതൊക്കെ കൊടുത്ത് എല്ലാവർക്കും സെറ്റ് ചെയ്യാമെന്ന് ഓർത്ത്. ഇതാണ് ഞാനിട്ട ഡ്രസ്സ്, ഒരു കോട്ട് സെറ്റ് പോലത്തെ ഡ്രസ്സാണ്. എനിക്ക് കൂടുതലും വൈറ്റ് ഹിജാബ്സ്, ക്രീമി വൈറ്റ് അങ്ങനത്തെ ഹിജാബ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ പഠിക്കണത് പി ജി ലാസ്റ്റ് ഇയറാണ്. MA HR എന്ന് പറഞ്ഞ കോഴ്സാണ് പഠിക്കണത്. അപ്പോൾ ഞങ്ങൾക്ക് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ അത് കൊടുക്കാനായിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുവഴി ഈ മൂന്ന് ഓർഡേഴ്സും രണ്ടെണ്ണം ഒരു വീട്ടിലാണ് കൊടുക്കാനുള്ളത്, രണ്ടും രണ്ട് വീട്ടിലാണേ. മറ്റത് നമുക്ക് കൊറിയർ ചെയ്യാനുള്ള DTDC കൊണ്ടുപോയി കൊറിയർ ചെയ്യണം. പിന്നെ ഞാനൊരു വീഡിയോയും കൂടി എടുത്തു എനിക്ക് ഇൻസ്റ്റയിൽ ഇടാൻ വേണ്ടി. ഇതിൻ്റെ വീഡിയോ ഇതൊന്നും ഉപയോഗിക്കാത്ത ഹാമ്പേഴ്സ് ആട്ടോ. അപ്പോൾ അതിന് മുമ്പേ വീഡിയോസ് എടുത്ത് വെക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഇനി എഡിറ്റിംഗ് ചെയ്യുമ്പോൾ നേരെ യൂസ് ചെയ്താൽ മതിയല്ലോ, പിന്നെ റെഡിയായി യൂസ് ചെയ്യണ്ടല്ലോ. പിന്നെ ഞാൻ ശ്രദ്ധിക്കാറുള്ളത് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ കയ്യിലൊക്കെ റിങ്ങോ എന്തെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിരിക്കും. പിന്നെ നല്ല നല്ല ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കാൻ നോക്കുക ഫേസ് റിവീൽഡ് ചെയ്തിട്ട് വീഡിയോ എടുക്കുകയാണെങ്കിൽ. ചൊവ്വാഴ്ച തുടങ്ങിയ ഈ ഒരു ജേണി ശനിയാഴ്ച വരെ ഉള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. അതിലെനിക്ക് ചൊവ്വാഴ്ച ഞാൻ സ്റ്റാർട്ട് ചെയ്തെങ്കിലും ബുധനും വ്യാഴവും ട്യൂസ്ഡേയും അതുപോലെ അല്ല തേഴ്സ്ഡേയും അതുപോലെ തന്നെ വെനസ്ഡേയും എനിക്ക് അതിന് ഓർഡേഴ്സും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടായില്ല. ബാക്കിയുള്ള ഓർഡേഴ്സും കാര്യം ഞാൻ എനിക്ക് കാണിക്കുന്നുണ്ട്. ടോട്ടൽ എനിക്ക് തോന്നുന്നത് 4 ഓർഡേഴ്സാണ് എനിക്ക് ഉണ്ടായത്. അതിൽ ഒരെണ്ണം മാത്രമേ ഡെലിവറി ചെയ്യാനുണ്ടായുള്ളൂ, ബാക്കി 3 എണ്ണം വീടിൻ്റെ അടുത്തുള്ള നിയറസ്റ്റ് ലൊക്കേഷനായിരുന്നു. സോ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് അടുത്ത ദിവസം തന്നെയായിരിക്കും. ഞാൻ ഓരോ വീക്ക്ലി ആയിരിക്കും വീഡിയോസ് ഇടാൻ പോകുന്നത്. സോ എല്ലാവരും ലൈക്കും ചെയ്യുക, കമൻറ്റും ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എല്ലാം ഇടാൻ നോക്കുക.